ചാനൽ 30 മിനിറ്റിലെ ഡോക്ടറോട് ചോദിക്കാം എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ യു നന്ദകുമാറാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ രോഗമായി സമീപിക്കുന്നത് ഈ ശ്വാസകോശ രോഗങ്ങളായ ആസ്മയാണ്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഇൻഹെയിലർ ചികിത്സ വന്നതോടെ അവർക്കെല്ലാം ഭയങ്കര ഒരു ആശ്വാസമായി. ഞാനും ഒരു ആസ്മ പേഷ്യൻ്റാണ്, എനിക്കൊക്കെ ഭയങ്കര ആശ്വാസമായതാണ് ഈ ഇൻഹെയിലർ ചികിത്സ. പക്ഷേ ഇൻഹെയിലർ ചികിത്സയ്ക്ക് ചെയ്യാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇതിനെ ഈ ഇതിനൊരു ചികിത്സയുണ്ടെന്നും ഒരു മരുന്നുണ്ടെന്നും ബ്രീത്ത് ഈസി എന്ന് പറഞ്ഞ ഒരു ആയുർവേദ ഉൽപ്പന്നം പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വളരെ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇല്ല, എന്താണ് ആസ്മ? അതൊന്ന്. രണ്ട്, ഇതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ അതൊരു അണുരോഗ രോഗമാണോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സകൾ, അല്ലെങ്കിൽ ഈ തുളസി ഇല ഇട്ട് വെള്ളം എപ്പോഴും കുടിച്ചാൽ ആശ്വാസം ഉണ്ടാവും, ആവി പിടിച്ചാൽ മതി എന്ന് തുളസിയിലിട്ട് ആവി പിടിച്ചാൽ മതി എന്നൊരു സാധനമുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ നാട്ട് വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ഇത് ഞാനൊക്കെ മനസ്സിലാക്കിയത്തോളം എനിക്കൊക്കെ ആശ്വാസം കിട്ടിയത് ഈ ഇൻഹെയിലർ ചികിത്സ ചെയ്താണ്. പെട്ടെന്ന് ചിലപ്പോൾ ആസ്മ പ്രശ്നമാവും, അപ്പം നമ്മൾ ആശുപത്രി നെബുലേസി ഈ ചില മരുന്നുകൾ ഇട്ട് നെബുലേസി. ഞാനൊക്കെ വീട്ടിൽ നെബുലൈസർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ആശ്വാസമായി വെച്ചാൽ നമുക്ക് ഇതാണ്. പക്ഷേ ഇതൊന്നും സ്വീകരിക്കാതെ തന്നെ ബ്രീത്ത് ഈസി ഉപയോഗിക്കൂ, ആശ്വാസം കണ്ടെത്തൂ, നല്ലോണം ശ്വസിക്കൂ എന്നൊക്കെ പറയുന്ന ചെറു പ്രചരണമുണ്ട്. യോഗ അതിനിടയിൽ കേട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ സംശയമാണ്. അപ്പോൾ എന്താണ് ആസ്മ? നമുക്ക് ആൾക്കാർക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ ഒന്ന് വിശദിക്കും, എന്താണ് ആസ്മ, ഇതിൻ്റെ രോഗം എന്താണെന്നൊക്കെ. ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകാവുന്ന രോഗമാണ്. കൂടുതൽ ഒരുപാട് കുട്ടികൾക്ക് വരാറുണ്ട്, മുതിർന്നവരിലും വരാറുണ്ട്, അഡൽട്ടായിട്ടുള്ള ആൾക്കാരിൽ അവർക്ക് ആസ്മ ആരംഭിക്കാറുണ്ട്. കുറച്ചുകൂടെ പ്രായം കൂടിയ ആൾക്കാരിൽ പോലും ആസ്മ വരാറുണ്ട്. അതിൽ അപൂർവം പേർക്കാണ് കുട്ടിക്കാലം തൊട്ടേ ആസ്മ കൂടിക്കൂടി അഡൽട്ട് ലൈഫിലേക്ക് പോകുന്നത് കുറവാണ്. പൊതുവേ പറഞ്ഞാൽ കുട്ടിക്കാലത്തുണ്ടാകുന്ന ആസ്മകളൊക്കെ തന്നെ ബഹുഭൂരിപക്ഷം ആസ്മയും അവർ മുതിർന്നു കഴിയുമ്പോൾ 14-15 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർ കൗമാര പ്രായം എത്തുമ്പോഴത്തേക്ക് അത് റെമിഷനിലേക്ക് പോകും. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതി, അത് പോവും. പലപ്പോഴും ഈ മറ്റേ ഇൻഡിജീനസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ പറയുന്നത് അവർക്ക് ഒരു 8 വയസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് പോകും, 10-12 വയസ്സാകുമ്പോഴത്തേക്ക് ആസ്മ കുറയും. പക്ഷേ അത് നാച്ചുറലി കുറയുന്നതാണ്, അത് ഏത് ചികിത്സ ചെയ്താലും ആ സമയത്ത് കുറയും. അപ്പം നമുക്ക് ആ സമയത്ത് ലങ് കേടാവാതെ നോക്കുക, ശ്വാസകോശങ്ങൾ കേടാകാതെ നോക്കുകയാണെങ്കിൽ ആ നല്ല ലങ് തന്നെ അവർക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാം. പിന്നെ ഈ അതിനെപ്പറ്റി കുട്ടികളെ പറ്റി പറയുന്നതാണ് ചിൽഡ്രൻ വാക്ക് ത്രൂ ആസ്മ എന്നാണ്. അത് കൂടെ നടന്ന് അപ്പുറത്ത് പോകുന്നതാണ്, അതൊരു അങ്ങനെ സങ്കല്പമുണ്ട്. പക്ഷേ അഡൽറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് കാലം കൂടെ നീണ്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ആസ്മ ഉണ്ടാകുമെന്ന് വെച്ചാൽ ആസ്മ ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിലുള്ള അലർജൻസ് ഉണ്ടാകുന്നുണ്ടാണ്. അതിപ്പോൾ അന്തരീക്ഷത്തിലെ പൊല്യൂഷനാകാം, നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള പെയിൻറ്റിലൊക്കെ നനഞ്ഞ പെയിൻറ്റിൽ കൊട്ടി പിടിച്ചിരിക്കുന്ന ഫംഗസുകളുടെ സ്പോറ്, അതിലൊക്കെ ഫംഗസ് വന്ന് പിടിച്ചിരിക്കും. ആ ഫംഗസ് അവിടെ ഇരിക്കും, പക്ഷേ അതിൻ്റെ ഫംഗസ് പ്രജനനം എന്ന് പറയുന്ന സ്പോർ എന്ന് പറയുന്ന ഒരു സാധനം വഴിയാണ് അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കും. അപ്പോൾ അത് കയറും. പിന്നെ ഈ നമ്മൾ കിടക്കുന്ന മുറിയിൽ തന്നെ വലിയ ഹെവി കർട്ടൺ കിട്ടുന്നുണ്ടോ ജനലുകൾ, ആ കർട്ടൺ തിക്കായിട്ടുള്ള കർട്ടണാണ്, അതിൻ്റെ പുറത്തൊക്കെ പൊടി ഒക്കെ ഇരിക്കാം, പൊടി ഫംഗസ് ഒക്കെ ഇരിക്കാം. തിക് ഷീറ്റുകൾ ഉപയോഗിക്കാറുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ഡസ്റ്റ് മൈറ്റ് ഒക്കെ ഉണ്ട്, തലേണ ഉറയിലൊക്കെ. അത് മൈറ്റ് എന്ന് പറയുന്നത് ചെറിയ അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രാണിയാണ്, ഒരു അത് നമുക്ക് കാണാം, ഡസ്റ്റിന് അത്ര ഉണ്ടാവുള്ളൂ, ഡസ്റ്റ് മൈറ്റ് ഒക്കെ കാണാം. ഇങ്ങനെ ഇമ്മാതിരിയുള്ള കീടങ്ങളും അതെല്ലാം കൂടെ ചേർന്നാണ് അലർജൻസ് ഉണ്ടാകുന്നത്. പൊല്യൂഷൻ ഉണ്ടാകാം, പിന്നെ ഈ ചെടികളുടെ പോളൻ ഉണ്ടാകാം, പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ അലർജി, എന്തായാലും അങ്ങനെ ഒരു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പലപ്പോഴും അലർജിയുടെ. പക്ഷേ ഈ അലർജി നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ കാരണം അത്രയ്ക്ക് വിപുലമായതുകൊണ്ടാണ്. അതിപ്പോൾ അതിശ്രദ്ധയോടുകൂടി അതിനെ പിന്തുടർന്ന ചില ആൾക്കാർക്ക് മാത്രമേ ഈ ഫംഗസിൻ്റെ സ്പോർ ആണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ റെസ്പിറേറ്ററി അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് ഫംഗസുകൾ നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്നൊക്കെ എടുത്ത് സാമ്പിൾ എടുത്തൊക്കെ പരിശോധിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അലർജി കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് പ്രയാസമാണ്. രണ്ടാമത്തത് ഈ റെസ്പിറേറ്ററി അലർജൻസ് അത് ഉണ്ടെന്ന് ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഒരു സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ വീട് ക്ലീൻ ആണ്, ചില അവരുടെ ക്ലീൻലിനെസ്സിനെ നമ്മൾ ചോദ്യം ചെയ്യുന്ന അങ്ങനെ ഒരു തോന്നൽ വരും. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്.
പക്ഷേ ഈ പണ്ട് നമുക്ക് മരുന്നുകളെ ഉണ്ടായിരുന്നുള്ളൂ, മരുന്നുകളും ഇഞ്ചക്ഷൻസും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അക്യൂട്ട് ആസ്മ, ആസ്മയുടെ എപ്പിസോഡ് കൂടുമ്പം രാത്രി കാഷ്വാലിറ്റിയിലൊക്കെ ടാക്സി എടുത്തൊക്കെ ആൾക്കാർ വരും. അപ്പോൾ അവർക്കൊന്ന് ഇഞ്ചക്ഷൻ അഡ്രിനലിനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഡെറിഫിലിനോ ഒക്കെ, ഡെറിഫിലിൻ പിന്നെ ഇഞ്ചക്ഷൻ അമിനോഫിലിൻ ഇതൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുറേ കുറയും. പിന്നീട് അവർ മരുന്നുകൾ കഴിക്കുക എന്നുള്ളത്. ഈ മരുന്നുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ് അന്നത്തെ പ്രധാനപ്പെട്ട സാധാരണ അസ്താലിൻ്റെ അസ്താലിൻ്റെ കോപ്പ് സിറപ്പുണ്ട്, അസ്താലിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്, സാൽബ്യൂട്ടമോൾ എന്ന് പറയുന്നതാണ്, സാൽബ്യൂട്ടമോൾ, ഡെറിഫിലിൻ ഇങ്ങനെ കുറേ ടാബ്ലറ്റുകളുണ്ട്, പിന്നെ സ്റ്റീറോയിഡുണ്ട്. ഇതൊക്കെയാണ് അന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആമാശയത്തിൽ കൂടെ കുടലിൽ കൂടെയൊക്കെ അബ്സോർബ് ചെയ്ത് ബ്ലഡിൽ അങ്ങനെ നിൽക്കും. ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്നിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ അത് മെറ്റബോളിസ് ലെവലിൽ താന്നു പോകും. താന്നു പോകുമ്പോഴത്തേക്ക് വീണ്ടും വരാം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്താണ് ഈ ഇൻഹെയിലറൊക്കെ വരുന്നത്. അപ്പോൾ ഇൻഹെയിലർ വന്നപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഒരുപാട് അക്യൂട്ട് ആയിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രവർത്തനം, ആസ്മയുടെ അറ്റാക്ക്, അത് ഒരുപാട് കുറഞ്ഞു. കുറയാൻ കാരണം വെച്ചാൽ നമുക്ക് അപ്പം തന്നെ എടുത്ത് ആസ്മ വരുന്നു എന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ തന്നെ ഇൻഹെയിലർ എടുക്കാം. അതിൽ തന്നെ റെഗുലറായിട്ടുള്ള ഇൻഹെയിലർ എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ആസ്മ പ്രിവെൻറ്റ് ചെയ്യും, അത് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഒരുപാട് മൈൽഡായിട്ടുള്ള ഇപ്പോൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇൻഹെയിലർ എടുക്കുന്ന ആൾക്കാർക്ക് ആസ്മ വരുന്ന ആസ്മാറ്റിക് അറ്റാക്ക് വരുന്നതിൻ്റെ എണ്ണം ഒരുപാട് കുറഞ്ഞു. പണ്ട് ഒരു ആസ്മാറ്റിക് അറ്റാക്ക് എന്ന സാധനം ഉണ്ടല്ലേ, ആസ്മാറ്റിക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ആസ്മ വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാതെ പോവുക, അവരാണ് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ വലിച്ചു വലിച്ചിരിക്കുകയും ചെയ്യും. ഹാർട്ടിനെ ബാധിക്കത്തില്ല, ഹാർട്ടിനെ ബാധിക്കാതെ പിന്നീട്. അപ്പോൾ അത് വരുമ്പോൾ പെട്ടെന്ന് ഈ ശ്വാസം ഇല്ലാതെ വരിക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഈ ഭയവും ഒരു ഭീതിതമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ചുറ്റും ഉള്ള അന്തരീക്ഷത്തിൽ നിന്ന് വായു കിട്ടുന്നില്ല എന്നുള്ളത്, ആ എയർ ഹംഗർ എന്നുള്ളത് നമ്മളെ ഭ്രാന്തി പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അവർക്ക് അത് മാനസികമായിട്ടും ബാധിക്കും, കാര്യം ഈ ഡിപ്രഷൻ വരുന്നുണ്ട്, ഈ ശരീരത്തിൻ്റെ അതിൻ്റെ കെമിസ്ട്രി തന്നെ ഒന്ന് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അതാണ് മിക്കവാറും പണ്ട് ടാക്സിയൊക്കെ എടുത്തിട്ട് ആശുപത്രി പോകുന്നതിൻ്റെ അവസ്ഥ. ഇൻഹെയിൽ വന്നപ്പോഴത്തേക്ക് എപ്പിസോഡ് ഓഫ് അക്യൂട്ട് എപ്പിസോഡ് ഓഫ് ആസ്മ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു. ഇപ്പോൾ ഏറെക്കുറെ ഇല്ല, അത് കൃത്യമായിട്ട് കഴിക്കുന്നവർ ഏറെക്കുറെ ഇല്ല. അപ്പോൾ മരുന്നിൽ നിന്നും കഴിക്കുന്ന മരുന്നിൽ നിന്നും അല്ലെ ഇഞ്ചക്ഷനിൽ നിന്നും നമ്മൾ ഇൻഹെയിലറിലേക്ക് മാറിയപ്പോഴത്തേക്ക് അതൊരു വലിയ ചൂടുവയ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാണ് ഈ മറ്റേ നാട്ടുചികിത്സക്കാർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വെറുതെ ഇൻഹെയിൽ എടുക്കുന്ന എന്തിനാണ് മരുന്ന് കഴിച്ചാൽ പോലെ, സത്യത്തിൽ മരുന്ന് കഴിക്കുന്നതിനുള്ളൊരു മുന്നേറ്റമായിരുന്നു ഇൻഹെയിൽ. ശീലം എന്ന് പറയുന്നത് ആസ്മയ്ക്കുള്ള പ്രതിവിധി ഒരു ശീലം തന്നെയാണ് വേണ്ടത്. നമ്മളെല്ലാം ശീലം തന്നെയാണല്ലോ, നമ്മൾ കണ്ണാടി വയ്ക്കുന്നതും ചെരുപ്പിടുന്നതും ഒക്കെ ശീലം തന്നെയാണ്. നമ്മൾ ശീലം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ ശീലമാക്കുകയാണ് വേണ്ടത്. നമ്മൾ വാക്സിൻ എടുക്കുന്ന കാര്യമായാലും ചെരുപ്പിട്ട് നമ്മൾ സുരക്ഷിതമാകുന്ന കാര്യമായാലും ഒക്കെ ചെയ്യുന്നത് അതിന് ശീലമാക്കണം തന്നെയാണ്. മഴ പെയ്യുമ്പോൾ കുട കൊണ്ടുപോകുന്നത് മാത്രമേ അതിനെ കണ്ടാൽ മതി. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാം. നമ്മൾ ആസ്മയൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഞാനെപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്കില്ലാണ്, ജീവിതത്തിൽ ആവശ്യമുള്ള സ്കില്ലാണ്. അപ്പോൾ അതിൻ്റെ ഒന്നാണ്, അതിലൊന്നാണ് ഇമ്മാതിരിയുള്ള ആസ്മയുള്ള ആൾക്കാർ ചെയ്യേണ്ട ജീവിത വൃത്തി എന്ന് പറയുന്നത് അതിലൊന്നാണ്. അപ്പം ഇൻഹെയിലറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ അത്ര ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്, ഒരു ബ്രോങ്കോ ഡയലേറ്റർ ഉണ്ട്. ആസ്മ എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്ന ആസ്മയുടെ അറിവല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് ആസ്മ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അതായത് ഒരു അതിൻ്റെ അത്ര ലങ്ങിൻ്റെ അകത്ത് ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ബ്രോങ്കിയോൾസൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ നീതി കിട്ടിയിട്ട് അത് കേടാകും. അത് കേടായി ആസ്മ നിയന്ത്രിക്കാത്ത ആൾക്കാർക്ക് വർഷങ്ങൾ കൊണ്ട് പതുക്കെ എംഫസീമ എന്നുള്ള രോഗത്തിലേക്ക് വരികയും അവർക്ക് പിന്നെ ലങ്ങിൻ്റെ ഒരു ഫെയിലർ വന്നിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇൻഹെയിലർ. ഇൻഹെയിലിൻ്റെ അകത്ത് കുറച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉള്ളതുകൊണ്ട് ലങ്ങിൻ്റെ സർഫസിൻ്റെ അകത്ത് അത് പോയിട്ട് അതിൻ്റെ ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ബ്രോങ്കോ ഡയലേറ്റർ ഉള്ളതുകൊണ്ട് ഈ ബ്രോങ്കസൊക്കെ ഒന്ന് വികസിപ്പിച്ചിട്ട് കൂടുതൽ ഓക്സിജൻ അതിൻ്റെ അകത്തോട്ട് കടന്നു പോകും. അപ്പോൾ ഈ രണ്ട് രീതിയും നമുക്ക് കിട്ടുന്ന ഈ ആസ്മ പേഷ്യന്റ് ഈ ഓക്സിജൻ്റെ അളവ് കുറയാനുള്ള സാധ്യത ഉണ്ടല്ലേ, കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഓക്സിജൻ കയറുകയല്ല, ഓക്സിജൻ്റെ ചെറിയ ട്യൂബുകളൊക്കെ കുറച്ചൊന്ന് വികസിക്കുന്ന കാരണം നമുക്ക് ഈസി ആയിട്ട് അകത്ത് കയറാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. ഈ ബ്രീത്തേസിൽ നിന്ന് ആയുർവേദ മരുന്ന് എന്തെങ്കിലും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ വഴിയില്ല. കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പം മാർക്കറ്റിൽ വന്നിട്ട് തന്നെ 10-20 വർഷമായില്ല, 10-20 വർഷമായി. ബ്രീത്തേസി മാത്രമല്ല ഇതുമായിട്ടുള്ള സമാനമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇത് ഉപയോഗിക്കും, അവർക്ക് ഗുണം കിട്ടും, അവർക്ക് ഇൻഹെയിലിൻ്റെ ഗുണമാണ് കിട്ടുന്നത്. അതാണ് സാധനം. അപ്പോൾ ഈ ഇമ്മാതിരിയുള്ള ഈ പ്രോഡക്റ്റുകളെല്ലാം ഈ ഇൻഡിജീനിയസ് മെഡിസിൻ എന്നുള്ള പേരിലുള്ള ഏത് പ്രോഡക്റ്റ് ആയാലും ശരി അതിനകത്തൊന്നും തന്നെ
അവർ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ കൊടുത്തിട്ടുള്ള മരുന്നുകളോ ഇൻഹേലറോ ഉപേക്ഷിക്കുന്നില്ല. അതെ 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 അതെ. രണ്ടും കൂടെ ആകുമ്പോൾ കൊള്ളാമെന്ന് പറയുന്നതാണ്. അത് തീർച്ചയായിട്ടും അവരുടെ സ്വന്തമായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കഥയാണ്. അതിൻ്റെ അപ്പുറം അല്ല, ഇത് ഉപയോഗിച്ച ആൾക്കാർ വന്നാണ് ഈ ദൃശ്യം മാധ്യമത്തിൽ വന്ന് പറയുന്നത്. അവർ അതായിരിക്കണം എന്നില്ല, അവർക്ക് അതിൻ്റെ ഒന്നുകിൽ വോളണ്ടിയർ ആയിട്ട് വന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് പറയുന്നതായി, ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് ഗുണം ഉണ്ടായി കാണും. പക്ഷെ 5 കൊല്ലത്തിനും ഉപയോഗിച്ച ആൾ ഇപ്പോൾ വന്ന് പറയുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ എപ്പോഴും കാണുന്ന പുതിയ ആൾക്കാരാണ്. ഈ ഇപ്പോൾ 2023 ജനുവരി ഒരാൾ എന്ന് പറയുന്നു, 2023 മാർച്ചിൽ വേറൊരാൾ എന്ന് പറയുന്നു, 1990 അല്ലെങ്കിൽ 2005 ഉപയോഗിച്ച ആൾ ഇപ്പോൾ എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ നമ്മുടെ ഈ അനുഭവ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. അവർ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, നമ്മളത് കണ്ടിട്ട് കൊള്ളാം വിചാരിക്കുന്നുള്ളതാണ്. അതിന് ശരിക്കും അതൊരു മാർക്കറ്റിംഗ് മാത്രമാണ്, അതിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല. പക്ഷേ അതേസമയം നമുക്ക് ഒരു പഠനം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ബ്രീത്ത് ഈസി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ച 100 പേര്, ഇൻഹേലർ ഉപയോഗിക്കുന്ന 100 പേര്, ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന 100 പേര്, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ആൾക്കാർ, ഇവരൊക്കെ തമ്മിൽ നോക്കിയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അമ്മ അമ്മയൊരു പഠനം ചെയ്യുന്നില്ലല്ലോ. അത് ചെയ്യേണ്ട, ഇപ്പം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള നാട്ടുമരുന്നുകളോ അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സയുടെയോ ഒക്കെ ഗുണമുണ്ടെന്ന് അവകാശപ്പെടുന്നവരാണ് പഠനം നടത്തി അങ്ങനത്തെ പഠനം മുമ്പോട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ പഠനങ്ങളെല്ലാം തന്നെ 5 പേരിലോ 10 പേരിലോ ഒക്കെ ചെയ്യുന്നതാണ്. ആസ്മ എന്ന് പറയുന്ന ഓരോ കൊല്ലവും ഇന്ത്യയിൽ ഏതാണ്ട് ഒരു കോടി അല്ലെങ്കിൽ 10 മില്യൺ ഒക്കെ കാണും. അത്രയും പേർക്ക് പുതിയതായിട്ട് വരുന്നുണ്ട്. അതിൽ 5 പേരിലൊരു പഠനം നടത്തിയുകൊണ്ട് എന്താ ഗുണം? അവരത് പണം സമ്പാദിക്കൽ മാർഗമാണ്, അതൊരു മാർക്കറ്റിംഗ് തന്നെയാണ്, മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അത് നിയമപരമായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. അത്ര ചൂഷണമാണത്. അതെ അതെ, ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ എനിക്ക് ആസ്മ ഉണ്ടെങ്കിൽ ഞാനതിന് പോകണോ, അതോ ഇതിനെപ്പറ്റി തെളിവുകളുള്ള മറ്റ് ഇപ്പം ചികിത്സ, ഇപ്പം നമുക്കിപ്പം ബ്രോങ്കോഡൈലേറ്ററിൻ്റെ ഗുണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയാം. എത്ര പേർക്ക് ബ്രോങ്കോഡൈലേറ്റർ ഉപയോഗിച്ചാൽ ഗുണം കിട്ടും, എത്ര പേർക്ക് ഗുണം കിട്ടത്തില്ല, എത്ര പേർക്ക് അതിൻ്റെ ഡോസ് കൂട്ടേണ്ടി വരും, എത്ര പേർക്ക് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വരും, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ച് നമുക്ക് ടൈലർ ചെയ്യാൻ പറ്റും. അതിൽ എത്ര പേർക്ക് നമുക്ക് ഇൻഹേലറിലേക്ക് പോകാം, ഇൻഹേലർ എടുക്കുമ്പോഴത്തേക്ക് അത് എത്ര എടുക്കണം, എത്ര സ്പേസിലെടുക്കണം, എത്ര അളവിലെടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കൃത്യതയാണ് നമ്മൾ ശാസ്ത്രം മുമ്പോട്ട് വയ്ക്കുന്നത്. അത് വൈദ്യശാസ്ത്രത്തിൽ ഗുണം എന്നുള്ളതല്ല, അടിസ്ഥാന ശാസ്ത്രമാണ്. ഇപ്പം ഇതിൻ്റെയൊക്കെ കണക്കെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെയാണ് വരുന്നത്, മാത്തമെറ്റിക്കൽ മോഡലിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെയാണ് വരുന്നത്, അതൊന്നും മെഡിസിൻ അല്ല. അവരും ഇതൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇമ്മാതിരിയുള്ള മോഡലിങ് മറ്റേത് ചികിത്സ മുമ്പോട്ട് വെച്ചാലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാം. അതിനകത്ത് പാരമ്പര്യ ചികിത്സയാണ് അംഗീകരിക്കത്തില്ല എന്നുള്ളതല്ല. പാരമ്പര്യ ചികിത്സകർ ഇങ്ങനെ കണക്കുകൾ വെച്ചുകൊണ്ട് 1000 പേർക്ക് ഇന്ന ഇന്ന രീതിയിൽ ഉണ്ടാകുന്നുണ്ട്, അതിന് ഇത്ര പേർക്ക് ഇന്ന പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഇതിൽ പറയണം. ഒരു പ്രശ്നമില്ലാത്ത ഒരു ചികിത്സയും ഒരു ഒരു മനുഷ്യരുടെ പ്രവർത്തനത്തിൽ ഒന്നും തന്നെ പാർശ്വഫലങ്ങൾ ഇല്ലാതെ ഇല്ല. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതിനും ഒക്കെ പാർശ്വഫലമുണ്ട്, ചിലർക്ക് അപകടം ഉണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള ബസ് 1000 ബസ് പോകുകയാണെങ്കിൽ എല്ലാ ബസ്സും എറണാകുളത്ത് എത്തണമെന്നില്ല. അപ്പോൾ അതേസമയം എല്ലാം എത്തുന്ന ഒരു കാര്യം സങ്കല്പിക്കുമ്പോൾ അത് സാങ്കല്പികം തന്നെയാണ്. ഈ ഇൻഹേൽ ചികിത്സയ്ക്ക് എതിരെയെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ ഡോക്ടർമാർ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈ സ്റ്റിറോയിഡ് കൂടുതൽ ഉപയോഗിക്കില്ല. അത് സ്റ്റിറോയിഡാണ്, സ്റ്റിറോയിഡ് കൂടുതൽ ഉപയോഗിക്കില്ല. ഇപ്പം ഞാൻ തന്നെ അടുത്ത കാലത്ത് എൻ്റെ മോന് അവന് ആസ്മയുടെ പ്രശ്നമാണ്, അതിനിപ്പം ഈ സിറോഫ്ലോ സ്റ്റിറോയിഡാണെന്നും ലിവോലിൻ 2 ഇൻഹേലറാണ് ഉപയോഗിക്കുന്നത്, ഈ ലിവോലിൻ സ്റ്റിറോയിഡ് കുറവാണ്. അപ്പം ആ ഡോക്ടർ പറഞ്ഞാണ് ലിവോലിൻ ഉപയോഗിക്കുമോ, മറ്റത് നീന്ത ഒരു സംശയത്തിന് പറയാൻ പോകും. അപ്പം സാധാരണ നമ്മൾ ഡോക്ടർ നമുക്ക് അറിഞ്ഞുണ്ടല്ലോ. അപ്പോൾ സാധാരണ പേഷ്യൻ്റിന് ഇതിൽ സംശയമുണ്ട്, സ്റ്റിറോയിഡ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ സ്റ്റിറോയിഡ് കാണാം ഇത് ഇൻഹേലർ എന്നും, അങ്ങനെ ഒരു ചെറിയൊരു ഭയം ചില ആൾക്കാരുണ്ട്. ആ ഉണ്ട്, അത് വളരെ സിമ്പിളായിട്ട് പറയാവുന്നൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസ്മ എന്ന് പറയുന്നത് ഒരു ബ്രോങ്കസിനെ ചുരുക്കുന്ന ഒരു രോഗമാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ നമുക്ക് ബ്രോങ്കസിനെ വികസിപ്പിക്കുന്ന ഒരു മരുന്നും വേണം, ആ ഇൻഫ്ലമേഷനെ നിയന്ത്രിക്കുന്ന മരുന്നും വേണം. ഈ ശ്വാസനാളത്തിൽ ശ്വാസനാളമല്ല, അതിൻ്റെ അകത്തേക്ക് പോകുന്ന ചെറിയ പൈപ്പുകൾ, അത് ട്രക്കിയ ഡിവൈഡ് ചെയ്ത് ബ്രോങ്കസും ബ്രോങ്കിയോ താഴോട്ട് പോകുന്നതോറും അത് സെൻസിറ്റീവ് ആയിട്ട്. അപ്പോൾ അതിനെ വികസിപ്പിക്കുകയും വേണം, അതിൻ്റെ അകത്തുള്ള ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ തടയുകയും വേണം. ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് തടഞ്ഞാൽ മാത്രമേ ഈ ആസ്മയുടെ ദീർഘകാലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് തടയാൻ പറ്റും. ബ്രോങ്കോ ഡയലറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ബ്രോങ്കോ ഡയലറ്ററും കിട്ടും, ബ്രോങ്കസ് വികസിക്കുകയും നമുക്ക് അപ്പം ഈസിയായിട്ട് ബ്രീത്ത് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചുരുങ്ങും. അപ്പോൾ ചുരുങ്ങുന്നത് തടയണമെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി വേണം. അപ്പോൾ ലങ്ങിൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഈ സ്റ്റീറോയിഡാണ്. അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ അക്യൂട്ട് ആസ്മ വരുമ്പോഴത്തേക്ക് സ്റ്റീറോയിഡ് ടാബ്ലറ്റുകൾ ഇട്ട് കഴിക്കുമായിരുന്നു, ഇപ്പോൾ അത് വേണ്ട. ഈ
നെബുലൈസറോ അല്ലെങ്കിൽ മറ്റേ ഇൻഹേലറോ എടുക്കുന്നവർക്ക് അതിൻ്റെ അകത്ത് തന്നെ ചെറിയ സ്റ്റീറോയിഡ് ഉണ്ട്, വളരെ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള അളവിലേ ഉള്ളൂ, മൈക്രോഗ്രാംസിലേ ഉള്ളൂ. ടാബ്ലറ്റുകളിലും വളരെ കുറവ്, വളരെ വളരെ കുറവാണ്. ടാബ്ലറ്റ് 1000 മൈക്രോഗ്രാം ആണ് 1 മില്ലിഗ്രാം, അത്രയ്ക്ക് അധികം കുറവാണ്. അപ്പോൾ ആ അളവിലാണത് പോകുന്നത്, 200-200 മൈക്രോഗ്രാമൊക്കെയാണ് പോകുന്നത്. അത് ലങ്ങിൻ്റെ ഈ ലങ് വലിയൊരു ഒരുപാട് സർഫസ് ഏരിയയുള്ള സാധനമാണ്, അതിൻ്റെ അകത്തൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ നടക്കും. അതൊന്ന്. രണ്ടാമത്തത്, ഇത് ടോപ്പിക്കലായതുകൊണ്ട് സർഫസിൽ ആക്ട് ചെയ്യുന്ന ആയത് കാരണം ഇതിൻ്റെ അകത്ത് വലിയ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റമിക് ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ഇൻഹെയിലർ മാർക്കറ്റിൽ വന്നിട്ട് ഏതാണ്ട് 10-30 കൊല്ലത്തോളമായി. അതെ, അത്രയും കൊല്ലം കൊണ്ടിട്ട് ആ ഇൻഹെയിലർ ഇൻഡ്യൂസ്ഡ് സ്റ്റീറോയിഡ് അസുഖങ്ങൾ വരുന്നില്ല. സ്റ്റീറോയിഡ് ഭയം എന്നുള്ള ഇതിനകത്ത് വാക്സിൻ ഭയം എന്ന് പറയുന്ന മാതിരി നമുക്ക് കുറെ ഭയങ്ങളുണ്ട്. സ്റ്റീറോയിഡ് ഭയം, ആന്റിബയോട്ടിക് ഭയം, പാരസെറ്റമോൾ ഭയം, പെയിൻ കില്ലർ ഭയം. ആന്റിബയോട്ടിക് എനിക്ക് വേദന ഉണ്ടായി, ഡോക്ടർ പെയിൻ കില്ലർ തന്നു. വേദന ഉണ്ടാകുന്ന വേദന ഉള്ള ഒരാളിന് എന്ത് മരുന്ന് കൊടുത്താലും വേദന കുറഞ്ഞാലും അതിനെ പെയിൻ കില്ലർ എന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ വീട്ടിൽ എലി ഉണ്ടെങ്കിൽ ഒരു മരുന്ന് കൊടുത്ത് എലിയെ ചത്തു, വേറെ ആക്കില്ല എന്നതിന് പറയുള്ളൂ. അത് മരുന്ന് ഭയത്തിന്റെ ഒരു കീമോഫോബിയയുടെ ഭാഗമായിട്ട് ഉണ്ടായി വരുന്നതാണ്. അത് ഡോക്ടർമാർ വിട്ടുപോകുന്നുണ്ടാവുമായിരിക്കും, അത് ശാസ്ത്രീയമായിട്ട് വായിക്കുകയാണ് അതിൻ്റെ അകത്തുള്ള ഒരു ശരിക്കും പ്രതിവിധി എന്നുള്ളത്. അല്ലെ, ആസ്മയ്ക്ക് നമ്മൾ നിലവിലുള്ള ചികിത്സ ഇൻഹേൽ ചികിത്സയാണ്. ഇൻഹേലിലോട്ട് പറ്റുന്നവരൊക്കെ ഇൻഹേലെടുക്കുകയാണ് ഏറ്റവും. അതായത് നമുക്ക് നമ്മുടെ അവസാനിക്കാൻ തോന്നുന്നു, അതായത് ഈ ആയുർവേദ മരുന്നോ അല്ലെങ്കിൽ തുളസിയിലായിട്ട് ആവി പിടിച്ചിട്ടുണ്ടോ എന്ന് ഏതായാലും ഗുണമില്ലെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ ആസ്മ രോഗികളായ അല്ല ആസ്മ രോഗമുള്ളവർ ഇൻഹെയിലർ ചികിത്സ തന്നെ, ആധുനിക വൈദ്യശാസ്ത്രം മാത്രമല്ല വേറെ ചികിത്സ ഇല്ലെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കൃത്യമായി ഇൻഹെയിലർ ചികിത്സ കൃത്യമായി ചെയ്താൽ ആസ്മ നിയന്ത്രിച്ച് കൊണ്ടുപോകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ആസ്മയെക്കുറിച്ചുള്ള ഈ സംശയം നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.